നമസ്കാരം. നവകേരള സദസ്സ് തുടങ്ങിയ ദിവസം മുതൽ വിവാദങ്ങൾ വിട്ടൊഴിയാതെ കൂടി കൂട്ടിയ പിണറായി മന്ത്രിസഭയ്ക്ക് പലതവണ ഹൈക്കോടതിയുടെ തന്നെ രൂക്ഷ വിമർശനത്തിന് പാത്രമാവേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു ഉത്തരവിലൂടെ സർക്കാരിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് കോടതി. നവകേരള സദസ്സിന് അതാത് ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങൾ തോറും നടക്കുമ്പോൾ നടത്തിപ്പിനായി ജില്ലാ കളക്ടർമാർ പണം കണ്ടെത്തണം എന്ന സർക്കാരിന്റെ ഉത്തരവിന് സ്റ്റേ നൽകിയതിലൂടെ പിണറായി വിജയന്റെ ചെകിട്ടത്ത് തന്നെയാണ് കോടതി അടിച്ചിരിക്കുന്നത്. പരിപാടിയുടെ നടത്തിപ്പിനായി പണം സമാഹരിക്കുന്നതിനും കണക്കിൽപ്പെടുത്തുന്നതിനും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചില്ല എന്ന കാരണത്തിലാണ് നടപടി. പത്തനംതിട്ട സ്വദേശി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി. ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങൾ തോറും നടക്കുന്ന നവകേരള സദസ്സിന്റെ നടത്തിപ്പിന് പരസ്യത്തിലൂടെ ജില്ലാ കളക്ടർമാർ പണം കണ്ടെത്തണം എന്നായിരുന്നു സർക്കാരിന്റെ ഉത്തരവ്. അതാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സ്പോൺസർഷിപ്പിലൂടെയും മറ്റും ജില്ലാ കളക്ടർമാർ നടത്തിപ്പ് ചെലവ് കണ്ടെത്തണം എന്ന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം ജില്ലാ കളക്ടർമാർ പാരിതോഷികങ്ങൾ കൈപ്പറ്റാൻ പാടുള്ളതല്ല. കൂടാതെ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ പരിപാടികൾക്കാണ് എങ്കിൽ കൂടി പണം കണ്ടെത്താനും പാടില്ല. അതിനാൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്നും ഹർജിക്കാരൻ തന്റെ വാദത്തിൽ പറയുന്നു. എന്നാൽ പണം കണ്ടെത്താനുള്ള ഉത്തരവ് പൂർണ്ണമായും സ്റ്റേ ചെയ്തിട്ടില്ല. അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാർ ഉത്തരവ് എന്നായിരുന്നു ഹർജിയിലെ വാദം. ജില്ലാ കളക്ടർമാർ പരിപാടിയുടെ ചിലവ് കണ്ടെത്തണം എന്ന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സ്പോൺസർഷിപ്പിലൂടെയും മറ്റും ജില്ലാ കളക്ടർമാർ നടത്തിപ്പ് ചെലവ് കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിക്കാരൻ വാദിച്ചു. നവകേരള സദസ്സിനായി പല വഴികളിലൂടെ സർക്കാർ പണപ്പിരിവ് നടത്തിയിരുന്നു. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് പോലും സർക്കാർ നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നതിന്റെ ശബ്ദരേഖകളും പുറത്തു വരികയുണ്ടായി. ഒരു കുടുംബശ്രീ യൂണിറ്റ് 250 രൂപ വീതം നൽകണമെന്നാണ് പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശം. ആരെങ്കിലും പണം നൽകാൻ മടി കാട്ടിയാൽ സർക്കാർ നൽകിയ സബ്സിഡികളുടെ പലിശയായി കണക്കാക്കിയാൽ മതിയെന്നും കുട്ടനാട് നെടുമുടിയിലെ CDS ചെയർപേഴ്സന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. സമാനമായി കഴിഞ്ഞ ദിവസം ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും പുറത്തു വരികയുണ്ടായി. അതേസമയം നവകേരള സദസ്സ് നടത്തിപ്പ് സംബന്ധിച്ച് തുടർ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. വിപുലമായ സൗകര്യങ്ങളാണ് മണ്ഡല പര്യടനത്തിന് ഒരുക്കേണ്ടത്. പ്രമുഖ വ്യക്തികളുമായുള്ള സംവാദത്തിന് ചുരുങ്ങിയത് 250 പേർ വേണമെന്നും ജനസദസ്സുകളിൽ ചുരുങ്ങിയത് 500 പേരെ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂപ്പൺ വെച്ചോ രസീപ്റ്റ് നൽകിയോ പണപ്പിരിവ് പാടില്ല. സ്പോൺസർമാരെ ജില്ലാ ഭരണകൂടം കണ്ടെത്തണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. മണ്ഡല പര്യടനത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്ര KSRTC K-Swift ഹൈബ്രിഡ് ബസ്സിലാണ്. കാസർകോട്ടെ ദേലംപാടി പഞ്ചായത്തിലും ഇത്തരത്തിൽ തന്നെ നിർബന്ധിത പണപ്പിരിവ് നടന്നിരുന്നു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ 500 രൂപ നിർബന്ധമായും നൽകണമെന്നായിരുന്നു നിർദ്ദേശം. പരിപാടിക്ക് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും നിർബന്ധമായും പങ്കെടുക്കണം. ഇതിനായി ഏർപ്പാടാക്കിയ ബസ്സിന്റെ ചിലവിലേക്കായി ഓരോ കുടുംബശ്രീ അയൽക്കൂട്ടവും 500 രൂപ നൽകണം എന്നാണ് CDS അധ്യക്ഷ സുമ വാട്സപ്പിൽ നൽകിയ നിർദ്ദേശം. വായ്പ നൽകിയ വകയിൽ ലഭിച്ച പലിശയിൽ നിന്ന് ഈ തുക എടുക്കണമെന്നായിരുന്നു ആവശ്യം.